എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹീറോ ആവട്ടെ മൈഗയുടെ ചേട്ട മരിച്ച ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കേട്ട് ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതിന് ഹീറോ ചിന്തിക്കും മൈഗയ്ക്കൊരു ബ്രദറുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവര് രണ്ടുപേരും ചേർന്നാണ് അവനെ കൊന്നതെന്നുള്ള കാര്യം അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ ബാജി പറയും, കോർട്ടില് കാസിറ്റോറ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് അവൻ എന്റെ ലൈഫ് രക്ഷിച്ചു. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും ബാജിക്ക് കാസിറ്റോറയോടാണ് സ്നേഹവും കടപ്പാടും, ഇവനെ എങ്ങനെ ഞാൻ ടോമോനിലേക്ക് തിരികെ കൊണ്ടുപോകും. അതിനാ ലീഡർ പറയും, നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ആ തട്ടിപ്പൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഹേ ടോക്കിമിച്ചി, നീ എത്രയും പെട്ടെന്ന് മൈഗൈഡ് പോയി പറയണം, ഒക്ടോബർ 31 വോൾഗ ഗ്യാങ് നിങ്ങളുടെ ടോമോ ഗ്യാങ്ങുമായിട്ട് ഏറ്റുമുട്ടാൻ വരുമെന്ന്. അത് കേട്ട് നമ്മുടെ ആള് അവൻ ടെൻഷനായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വരും. രാത്രി മുഴുവൻ ഉറങ്ങാതെ അവൻ അത് തന്നെ ഇപ്പൊ തിരിച്ചു മറിച്ചു ആലോചിക്കും. വാൽഹായും ടോമോയും ആ രണ്ട് ഗ്രൂപ്പുകളും ഏറ്റുമുട്ടാൻ ഇനി ഒരേ ഒരാഴ്ച മാത്രമേ എന്റെ മുൻപിൽ ബാക്കിയുള്ളൂ. അതിനു മുൻപ് എനിക്ക് ബാജിയെ തിരികെ ടോമോനിലെത്തിക്കണം. പക്ഷെ ബാജിക്ക് അവന് നന്ദിയും കൂറും ആ കാസിറ്റോറയോടാണ്. അതുകൊണ്ട് തന്നെ അവനെ ടോമോനിലേക്ക് കൊണ്ടുവന്ന തീർച്ചയായിട്ടും അവൻ ടോമോൻ ഗ്യാങ്ങിനെ ചതിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ബാജിയെ തിരികെ ടോമോനിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് മൈഗൈ ഉറപ്പായിട്ടും എന്നെ തട്ടിക്കളയും. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ മൂടി പൊതിച്ച് കിടന്നുറങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ ഹീറോ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ആലോചിച്ചുകൊണ്ടേ നടക്കുകയാണ്. എന്റെ മുൻപില് ഇനി യാതൊരു വഴിയുമില്ല, മൈഗയെ ഒരിക്കലും എനിക്ക് വെറുപ്പിക്കാൻ കഴിയില്ല, മാത്രമല്ല എന്റെ ജീവനും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് എന്ത് വില കൊടുത്തും ബാജിയെ തിരികെ ടോമോണിലെത്തിക്കണം. പക്ഷെ ഈ ഒരു അവസ്ഥയില് അവനെ ഞാൻ എങ്ങനെ ടോമോണിലേക്ക് കൊണ്ടുവരും, ഒരു പക്ഷേ ഞാൻ ഈ മിഷനിൽ തോറ്റുപോവോ എന്നൊക്കെ ചിന്തിച്ച് ഇപ്പൊ ഹീറോ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പൊ ഏതോ ഒരാള് ഹീറോയെ കൈകാട്ടി വിളിച്ച് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരാൻ പറയും. ഹീറോ അവനെ നോക്കുമ്പോ അവന് ഒരുപാട് അടി കിട്ടി മുഖത്ത് മുഴുവൻ കുറെ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് ഇപ്പൊ ഹീറോ കാണും. ഇതേതായി പ്രാന്തൻ എന്നും പറഞ്ഞ് ഇപ്പൊ ഹീറോ ആവട്ടെ അവന്റെ തൊട്ടടുത്തേക്ക് വരും. അപ്പൊ അവൻ ഹീറോയെ നോക്കി ചിരിച്ചോണ്ട് പറയും, ഇന്നലത്തെ ബാജിയുടെ ഫൈറ്റ് അത് ശരിക്കും അടിപൊളിയായിരുന്നല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഹീറോ കൺഫ്യൂസ്ഡ് ആയിട്ട് നീ ആരാ, എന്താ നിന്റെ പേര്? അതിനവൻ ചിരിച്ചോണ്ട് പറയും, നിനക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ടോമോൻ ഗ്യാങ്ങിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വൈസ് ക്യാപ്റ്റൻ. അത് കേട്ട് ഇപ്പൊ ഹീറോ ഷോക്കാവും, കാരണം ഇവനെയാണ് കഴിഞ്ഞ ദിവസം ബാജി എടുത്തിട്ട് ഇടിച്ചോണ്ടിരുന്നത്. ഹീറോ ചോദിക്കും, അപ്പൊ നിന്നെയാണോ ഇന്നലെ ബാജി അവിടെ വെച്ച് ഇടിച്ചോണ്ടിരുന്നത്, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, ആക്ച്വലി നീ ബാജിക്ക് താങ്ക്സ് പറഞ്ഞോ, തേർഡ് ഡിവിഷൻ ക്യാപ്റ്റൻ കീസൊക്കെ നീ അടിച്ചതുകൊണ്ട് ടോമോൺ ഗ്യാങ്സ് ആരും തന്നെ നിന്റെ ദേഹത്ത് കൈവച്ചില്ല, അതുകൊണ്ടാണ് അവനോട് താങ്ക്സ് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചത്. അതിന് ഹീറോ വണ്ടർ അടിച്ച്, പിന്നെന്തിനാ ബാജി അവനിപ്പോ വാൽഹ ഗ്യാങ്ങിൽ പോയി ചേർന്നത്? അതിനവൻ പറയും, അത് വെറുതെ അല്ല, കീസക്കയെ കുറിച്ച് അറിയാനാണ് ബാജി ഇപ്പോ വാൽഹയിലേക്ക് വന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ഡ്രാഗന്റെയും മൈഗയുടെ അടുത്തേക്ക് വരും. അപ്പൊ ഡ്രാഗൻ പറയും, മൈഗയുടെ ബ്രദറ് ആള് വളരെ നല്ലവനായിരുന്നു, ഇതിനോടകം നീ ഫ്ലാഷ് ബാക്ക് ഒക്കെ അറിഞ്ഞിരിക്കുമല്ലോ, കാസിറ്റോറയും ബാജിയും ചേർന്നാണ് മൈഗയുടെ ബ്രദറിനെ കൊന്നത്. അതിന് മൈഗൈ പറയും, ആക്ച്വലി എന്റെ ബ്രദർ എന്റെ ബർത്ത്ഡേക്ക് പ്രസന്റേഷൻ തരാനായിരുന്നു ആ ഒരു 250 ബൈക്ക്, അത് കഷ്ടപ്പെട്ട് വാങ്ങി ഒരുപാട് ഓൾട്ടറേഷൻ ഒക്കെ ചെയ്ത് ഷോപ്പിൽ സൂക്ഷിച്ചത്. അതേ ബൈക്ക് തന്നെയാണ് അവർ രണ്ടുപേരും ചേർന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചതും. ആ ഒരു കവർച്ചക്കിടയിലാണ് എന്റെ ചേട്ടൻ മരിച്ചു പോയത്. ഇപ്പൊ എന്റെ ചേട്ടനെ കുറിച്ചുള്ള ആകെ ഒരു ഓർമ്മ ഈ ബൈക്ക് മാത്രമാണ്. എന്റെ ബ്രദറിനെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല, അതുകൊണ്ടാണ് ഞാൻ അവരോട് ക്ഷമിച്ചത്. കാസിറ്റോറയാണ് എന്റെ ബ്രദറിനെ കൊന്നത്. ബാജി അവനെ സഹായിക്കാൻ കൂടെ പോയെന്നൊരു തെറ്റ് മാത്രമേ എന്നോട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ കാസിറ്റോറയോട് ഈ ലൈഫിൽ ഞാൻ ക്ഷമിക്കില്ല. നിന്നോട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബാജിയെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ പറഞ്ഞത്, പക്ഷെ നീ ഇപ്പൊ കൂട്ടിക്കൊണ്ട് വന്നത് വൈസ് ക്യാപ്റ്റനെയാണ്. വൈഗൈ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇപ്പൊ ഡ്രാഗണേയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. അപ്പൊ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ അവൻ ഹീറോയോട് പറയും, ബാജി ആക്ച്വലി വാൽഹായിലേക്ക് പോയത് തന്നെ ആ ഒരു കീസക്കയെ കുറിച്ച് അറിയാനാണ്. അതിന് ഹീറോ ചോദിക്കും, അപ്പൊ വാൽഹായിക്കും കീസക്കയ്ക്കും തമ്മില് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതിനവൻ പറയും, അതിനുവേണ്ടിയാണ് അവനിപ്പോ വാൽഹായിക്കുള്ളില് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. നമ്മളെല്ലാവരും പുറത്തുനിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഹീറോ ചോദിക്കും, ഇതൊക്കെ ബാജി ഡയറക്റ്റ് നിന്നോട് പറഞ്ഞ കാര്യങ്ങളാണോ? അതിനവൻ പറയും, ബാജി ഡയറക്റ്റ് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വർഷങ്ങളായിട്ട് എനിക്ക് അവനെ അറിയാം. അതിരിക്കട്ടെ, നീ എന്തിനാ ഇന്നലെ കീസക്കയെ തല്ലിയത്? നിന്റെ ലക്ഷ്യം അതെന്താണെന്ന് ചോദിക്കുമ്പോ അതിന് ഹീറോ ആവട്ടെ ഇപ്പൊ തല കുനിച്ചു നിൽക്കും. നമ്മുടെ ആളൊന്നും മിണ്ടില്ല, അവനിപ്പോ ആലോചിക്കും, ഞാൻ ബാജിയെ തിരികെ ടോമോണിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും കീസക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ടോമാനിൽ നിന്ന് പുറത്തേക്ക് പോകും.
നമ്മുടെ ആൾ വീണ്ടും ഇപ്പൊ മൈഗയുടെ അടുത്തേക്ക് വരും, എന്നിട്ട് പറയും, മൈഗൈ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ടോമാന്റെ ലീഡർ ആവും. നീ തന്നെ എന്നെ ഒരു ബോസായി നിന്റെ ടോമാൻ ഗ്രൂപ്പില് എന്നെ ആക്സെപ്റ്റ് ചെയ്യും. അതിന് ഡ്രാഗൺ പറയും, ബെസ്റ്റ് ഓഫ് ലക്ക്, നിനക്കതിന് കഴിയട്ടെ. മൈഗയും അതിന് ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഡ്രാഗണുമായിട്ട് അവിടുന്ന് കടന്നു പോകും. അപ്പൊ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ അവൻ ഹീറോയോട് ചോദിക്കും, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്, നിന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് ചോദിക്കുമ്പോ ഹീറോ പറയും, എനിക്കറിയില്ല, പക്ഷെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. അതിനവൻ പറയും, തീർച്ചയായിട്ടും നിനക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും അത് ഞാൻ ചെയ്യാം, പക്ഷെ തിരിച്ച് നീ എന്നെയും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ കൈയൊക്കെ കൊടുത്ത് പരസ്പരം സെറ്റാവും. ഹീറോ ചോദിക്കും, ഓക്കെ നമ്മൾ എങ്ങനെ കേസൊക്കെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് കണ്ടുപിടിക്കും? അതിനവൻ പറയും, കുഴപ്പമില്ല, എന്റെ കയ്യിലൊരു ലീഡുണ്ട്, അത് വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയും കൂട്ടി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. നമ്മുടെ രണ്ട് സ്വത്തുമണികളും ഇപ്പൊ ഓസിനെ മീറ്റ് ചെയ്യും. അവൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതിന് നമ്മുടെ ആൾക്കാർ പറയും, ഞങ്ങൾക്ക് കേസൊക്കെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം. അപ്പൊ ഓസിന അവനൊരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ജോലി കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോ ആരോ ഒരാള് എന്നെ വിളിച്ചു നിർത്തി, ഓസുന സാർ നിങ്ങളല്ലേ മോബീസിന്റെ ഹെഡ്? അതിന് ഓസുന ചോദിക്കും, അതെ, അതിന് നിനക്കെന്ത് വേണം? അതിനാ പൊടിപ്പയ്യൻ പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കാണെങ്കില് ഈ ടോക്കിയോ തന്നെ നിങ്ങളുടെ കൈക്കുള്ളിലാവും, അതിനു പകരമായിട്ട് നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട, എനിക്ക് ആവശ്യമുള്ളത് അത് ഞാൻ തന്നെ എടുത്തോളാന്ന് അവൻ പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഓസുന പറയും, അന്നാണ് ആദ്യമായിട്ട് ഞാൻ അവനെ കാണുന്നത്. അവൻ പറയും, ആദ്യം ഞാൻ കരുതിയത് അവനൊരു സാധാരണക്കാരനായിരിക്കും എന്നാണ്, പക്ഷെ അവൻ പറഞ്ഞത് കേട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മോബിയസിന്റെ തന്നെ ലീഡറായി മാറിയത്. ഞാൻ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ബുദ്ധിമാനായ നേതാവായിരുന്നില്ല. ആഗസ്റ്റ് 3-ാം തീയതി നടന്ന എല്ലാ കാര്യങ്ങളും കീസക്കെ അവൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പായക്കൊണ്ട് എന്നെ കത്തിക്കൊണ്ട് കുത്തേൽപ്പിക്കാനാണ് അവന്റെ ഗേൾഫ്രണ്ടിനെ അവൻ റേപ്പ് ചെയ്തത്. ഡ്രാഗണെ അവൻ കൊല്ലാൻ ശ്രമിച്ച് ആ ഒരു ഫൈറ്റിന്റെ ശേഷം മോബിയസിലെ ആൾക്കാര് ഇങ്ങനെ മോശമായി പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്നീട് അവൻ മൈഗയുടെ മനസ്സിലും ഇടം നേടാനായി ശ്രമിച്ചു. അങ്ങനെ പതിയെ പതിയെ അവൻ ടോമോണില് ഒരു മെമ്പറായി മാറി. കിയമാസയെ ഉപയോഗിച്ച് ഡ്രാഗണെ കൊല്ലാൻ പ്ലാൻ ചെയ്തതും അവന്റെ ബുദ്ധിയാണ്. കാരണം ഡ്രാഗൺ മരിച്ചുപോയ ആ ഒരു വൈസ് കമാൻഡർ പൊസിഷൻ അത് കാലിയായിരിക്കും. പിന്നീട് ആ ഒരു പൊസിഷനിലേക്ക് അവനെ കൊണ്ട് വരാൻ കഴിയും. പണ്ട് ഞാൻ അവന്റെ കയ്യിലെ ഒരു ടൂളായിരുന്നെങ്കില് ഇന്ന് ഹാൻഡ്മേ ആണ് അവന്റെ കയ്യിലെ മറ്റൊരു ടൂള്. അതിന് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ചോദിക്കും, ഇതൊക്കെ നിനക്ക് അറിയായിരുന്നെങ്കില് നിനക്ക് ആദ്യമേ അവനെ തടഞ്ഞുകൂടായിരുന്നു. അതിന് ഓസിന് പറയും, ഞാനൊരു ഫൈറ്റർ ആണ്, പക്ഷെ അവനൊരു മോൺസ്റ്റർ ആണ്, അവന്റെ അത്രയും കുരുട്ട് ബുദ്ധി അത് ആർക്കുമില്ല. അപ്പൊ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ പറയും, എന്റെ ബലമായ സംശയം, വാൽഹായിലെ ആ ഒരു ഹെഡ്ലെസ് ഏഞ്ചൽ അത് മറ്റാരുമല്ല, സാക്ഷാൽ കീസക്ക് തന്നെയായിരിക്കും. അതിന് നമ്മുടെ ആള് പറയും, കീസക്കാണ് വാൽഹയിലെ ക്യാപ്റ്റൻ എങ്കില് പിന്നെ അവനെന്തിന് ടോമാനിലേക്ക് വരണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ പ്രസന്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ പ്രസന്റിലേക്ക് വരും. ഹീറോ നൌട്ടോട് പറയും, വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാനിപ്പോ പ്രസന്റിലേക്ക് വന്നത്, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഡ്രാഗണെ കാണാൻ ജയിലിലേക്ക് വരും. ഡ്രാഗൺ ഹീറോയെ കണ്ടുടൻ, നീ ഇതുവരെ ടോക്കിയോയിൽ നിന്ന് പോയില്ലേ? അതിന് ഹീറോ ചോദിക്കും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, വാൽഹ ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ അത് കീസക്കയല്ലേ? അതിന് ഡ്രാഗൺ പറയും, അല്ല, അത് മൈഗയാണ്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾ ഷോക്കാവും. 12 വർഷങ്ങൾക്ക് മുൻപ് നീയും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് നീ അതൊക്കെ മറന്നുപോയോ എന്ന് ഡ്രാഗൺ ചോദിക്കും. അതിന് ഹീറോ അത്ഭുതപ്പെട്ട്, എന്ത്, ഞാൻ ഉണ്ടായിരുന്നോ? ഒക്ടോബർ 31st ആ ഒരു ഫൈറ്റിലാണ് ആദ്യമായിട്ട് ടോമോൺ ഫെയിലാവുന്നത്. അതിന് ഹീറോ ഷോക്കായിട്ട്, എന്ത്, ടോമോൺ തോറ്റുപോയെന്നോ? മൈഗൈ ക്യാപ്റ്റനായിട്ടുള്ള ടോമോൺ ഗ്യാങ് എങ്ങനെ അവരുടെ മുൻപിൽ തോറ്റുപോയി? അതിന് ഡ്രാഗൺ പറയും, ആ മൈഗൈ തന്നെയാണ് ടോമോൺ തോൽക്കാൻ കാരണക്കാരൻ. ഡ്രാഗൺ പറയും, മൈഗൈ അവൻ 15 വയസ്സുള്ള പയ്യനായിരുന്നെങ്കിലും അവൻ ഒരുപാട് കഷ്ടപ്പാടും വേദനയും സഹിച്ചിരുന്നു. കാസിറ്റോറോയുടെ ഉണ്ടായിരുന്ന പകയില് അവൻ ആദ്യമായിട്ട് ഒരാളെ കൊന്നു. തന്റെ ബ്രദറിനെ കൊന്ന കാസിറ്റോയെ മൈഗൈ ഇടിച്ചു കൊന്നു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.